കമോൺ സേറ യു ക്യാൻ. പുറത്തുനിന്നും കൈയടിച്ചുകൊണ്ട് കോച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ മുന്നിൽ ഡിഫൻസ് ചെയ്തു നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് തന്നെ ബോൾ നിലത്തിട്ട് തട്ടിക്കൊണ്ടിരുന്നു. അവൾ സൈഡിലേക്ക് നീങ്ങുമ്പോൾ അവൾക്ക് തടസ്സമായി ആ പെൺകുട്ടി നിന്നതും അവൾ വീണ്ടും കഴിയും പോലെ ശ്രമിച്ചു. അവൾ ബോൾ മുകളിലേക്കെടുത്ത് നെറ്റ് ലക്ഷ്യമാക്കിയിട്ടതും അത് ചെറിയ വ്യത്യാസത്തോടെ പുറത്തേക്ക് പോയതും ചുറ്റും നിൽക്കുന്നവരുടെ കൈയടി നിന്നു. സേറ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവളെ പോലെ കണ്ണടച്ച് ഛേ എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടിൽ തന്നെ മുട്ടുകുത്തിയിരുന്നു. അവൾക്ക് വല്ലാതെ നിരാശ തോന്നിയിരുന്നു. അവളുടെ ഇരുത്തം കണ്ട് കോർട്ടിന് പുറത്ത് ബോട്ടിൽ വെള്ളം കുടിച്ചിരുന്ന ജെറി അവളെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. അവനറിയാമായിരുന്നു ഒരു പരാജയം പോലും അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന്. അവനവളുടെ അടുത്ത് നിന്നുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടിയതും അവളൊരു സങ്കടത്തോടെ മുഖം താഴ്ത്തിക്കൊണ്ട് തന്നെ അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റു. അവൻ മെല്ലെ അവളുടെ മുടിയിലൂടെ തലോടിയതും അവൾ സങ്കടത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഏയ് ഇറ്റ്സ് ഓക്കേ, അവൻ മെല്ലെ പറഞ്ഞതും അവൾ സങ്കടം കൊണ്ട് ഏങ്ങിപ്പോയി. തോറ്റു ബൂ, അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അവൻ ചെറുചിരിയോടെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ ടെസ്റ്റ് ബേബി ബൂ, ഇറ്റ്സ് ഓക്കേ, നീ ഒരു സ്പോർട്സ്മാൻ അല്ലടി, എത്ര ഫെയിലിയേഴ്സ് നേരിട്ടതാ, ഇതൊരു പ്രോബ്ലം ആക്കണ്ട, അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം ചുവന്നിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ആകല്ലേ, ഡോണ്ട് ക്രൈ, കണ്ണുകളൊന്ന് തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചുണ്ടുകൂട്ടി പിടിച്ച് സങ്കടം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു തലയാട്ടലോടെ കണ്ണുകൾ തുടച്ചു. പ്രോമിസ് മേ, ഇനി ഇത്രയും സെല്ലി കാര്യങ്ങൾക്ക് കരയില്ലേ എന്ന് അവൻ കൈനീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ കയ്യിൽ ഒന്ന് കൈവച്ചുകൊണ്ട് തലയാട്ടി. ഇനി പോയി പ്രാക്ടീസ് ചെയ്, അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കണം, അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നു ഒരു പരാജയം പോലും എത്രമാത്രം അവളെ വേദനിപ്പിക്കുമെന്ന്. ബ്രദർ, ഇവിടെ സംസാരിക്കാൻ ഒരൊറ്റ ഒന്നിനെ കിട്ടില്ല, എല്ലാം കന്നഡയും തമിഴും ഒക്കെയാ, ആകെയുള്ള രണ്ടു മൂന്ന് മലയാളീസ് ഉണ്ട്, അവർക്കാണെങ്കിലോ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ല. ഇവിടെ ഒരുത്തിയുണ്ട്, ഞാൻ എന്ത് തെറി പറഞ്ഞാലും മനസ്സിലാവില്ല, പഞ്ചാബിയാ. ടേബിളിനടുത്തുള്ള കസേരയിൽ ഞെളിഞ്ഞിരുന്ന് കാല് രണ്ടും ബെഡിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അടുത്ത ടേബിളിൽ പുസ്തകത്തിലേക്ക് തലയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ പെൺകുട്ടി ഇവളുടെ വലിയ ശബ്ദം കേട്ട് പേടിയോടെ അവളെ നോക്കുമ്പോൾ അവൾ വലിയ ആറ്റിറ്റ്യൂഡിൽ പിരികമൊന്നുയർത്തും. അതോടെ ആ കുട്ടി ഒന്ന് വേഗത്തിൽ തലയാട്ടിക്കൊണ്ട് പുസ്തകത്തിലേക്ക് തന്നെ നോക്കും. അത് കാണുമ്പോൾ അവൾക്ക് ചിരിയാണ്, ഒരു സന്തോഷം. ഡീ പെണ്ണെ, എല്ലാത്തിനെയും പേടിപ്പിച്ച് നിർത്തണ്ട, അവസാനം ഒറ്റ ഒന്നും നിന്റെ കാര്യത്തിനുണ്ടാകില്ല. ഏയ്, ഇവളെ പേടിപ്പിക്കാൻ ഒരു പ്രത്യേക സുഖം, നല്ല ഗോതമ്പിന്റെ നിറമാ, അഹങ്കാരം ഉണ്ടോ എന്നൊരു സംശയം, അതൊന്ന് കുറയ്ക്കണ്ടേ? ഉണ്ടോടി, അവസാനം അവൾ ആ പെൺകുട്ടിയോടായി ചോദിച്ചതും ആ കുട്ടി ഞെട്ടിക്കൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. മേം ബൈനാനോ നഹീൻ ജാനത്തെ, ആ പെൺകുട്ടിയെ കരയും രീതിയിൽ പറഞ്ഞതും അവൾ വായ തുറന്ന് നോക്കി നിന്ന് പോയി. അത് വേണ്ട, അത് വേണ്ട, പഞ്ചാബി പറഞ്ഞു പേടിപ്പിക്കണ്ട, സിറ്റ് സിറ്റ് ഡൗൺ, അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ആ പെൺകുട്ടി കണ്ണുകൾ തുടച്ചുകൊണ്ടിരുന്നതും അവൾ വേഗം തന്നെ പുറത്തേക്കിറങ്ങി. മറുവശത്ത് നിന്ന് ജെറിയുടെയും എബിന്റെയും പൊട്ടിച്ചിരി കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അവള് ഭയങ്കര പഞ്ചാബിയുടെ, എന്നെ ചീത്ത പറഞ്ഞതാണോ, നല്ലത് പറഞ്ഞതാണോ, അതോ തെറി വിളിച്ചതാണോ എന്നൊന്നും അറിയില്ല. അമ്മ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് രണ്ടുപേരും ചിരിയുടെ വോളിയം കൂട്ടി. ചിരിക്കടാ ചിരിക്കി, രണ്ടും കിടന്നും മലർന്നും ചിരിക്കി. ഈ കൺസ്ട്രക്ഷൻ ക്യാമ്പ് പോലുള്ള ഹോസ്റ്റലിൽ കൊണ്ടിട്ടിട്ട് തന്നെ നീയൊക്കെ ചിരിക്കി, ഇവിടെ ഇരുന്നിട്ട് ഭ്രാന്ത് വരുന്നുണ്ട്, ചാടാനാണെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു പെണ്ണും പിള്ള, ഹിറ്റ്ലറാണ്, തനി ഹിറ്റ്ലർ, പാണ്ഡിത്തള്ള, അവളുള്ള ദേഷ്യം മുഴുവൻ വാക്കുകളിൽ ഒതുക്കി. അപ്പോഴേക്കും ദൂരെ നിന്നും ഒരു കാൽപെരുമാറ്റം കേട്ട് അവളൊന്ന് തലയുയർത്തി നോക്കിക്കൊണ്ട് ഫോൺ കട്ടാക്കി വേഗം തന്നെ റൂമിലേക്ക് ഓടി. ഓടി റൂമിൽ കയറി ബെഡ് കയറി കിടന്നുകൊണ്ട് തലയിലൂടെ പുതപ്പെട്ടു. അവളെ അത്ഭുതത്തോടെ നോക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് അവളൊന്ന് പല്ലുകടിച്ചു. ജീവൻ വേണേ കയറി കിടക്കടി, ഹിറ്റ്ലർ വരുന്നുണ്ട്. ഹിറ്റ്ലർ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഈ പഞ്ചാബി ഏത് ഭാഷ പറഞ്ഞു മനസ്സിലാക്കേണ്ട കർത്താവേ. ഹിറ്റ്ലർ നഹി, വാർഡൻ ആഗയ, അത് ഹിന്ദിയാണല്ലോ, എന്നാലും കുഴപ്പമില്ല. വാർഡൻ കം കം, അവൾ പല എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് പറഞ്ഞതും ആ പെൺകുട്ടി കാര്യം മനസ്സിലാക്കിയ പോലെ ഞെട്ടിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വേഗം തന്നെ ബെഡിലേക്ക് കിടന്നു. പുതപ്പിന് താഴെ ചെവിയും കൂർപ്പിച്ചിരിപ്പായിരുന്നു സേറ. കാലടി ശബ്ദം അകന്നുപോയതും അവൾ സമാധാനത്തോടെ ശ്വാസം വലിച്ചു. ബേബി ബൂ, കോർട്ടിൽ ബോൾ തട്ടി കളിക്കുമ്പോഴാണ് ശബ്ദത്തിലുള്ള ജെറിന്റെ വിളി എത്തിയത്. അവൾ പുറത്തേക്കൊന്ന് നോക്കിയതും ഒരു ചിരി ചുണ്ടിൽ തെളിഞ്ഞു. അവൾ കയ്യിലെ പന്ത് തനിക്കടുത്ത് നിൽക്കുന്ന പെൺകുട്ടിക്ക് ഇട്ടുകൊടുത്തു. ജോ, ഞാൻ ഇപ്പോൾ വരാം, അവൾ കൈകൊണ്ട് പിന്നിലേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജോ ഒന്ന് പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ശേഷം സേറയെ നോക്കി ഒരാക്കിയെ പോലെ ചിരിച്ചു. ഓക്കെ ഓക്കെ, പോയിട്ട് വാ, അവളുടെ സ്വരത്തിലെ ഒരാക്കൽ സേറയും ശ്രദ്ധിച്ചിരുന്നു. അവൾ കണ്ണു ചുളിച്ചുകൊണ്ട് ജോക്ക് നേരെ തിരിഞ്ഞു. അതെന്താ അങ്ങനെ ഒരു സംസാരം, മുഖത്തൊരു മാറ്റവും ഇല്ലാതെ ഇത്രയും
അടുപ്പിച്ച് ഒരു ചോദ്യം ഇന്നുവരെ സേറയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ജോ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എനിക്കറിഞ്ഞൂടെ, ഞാനും എത്ര ഫ്രണ്ട്സിനെ കണ്ടേക്കുന്നു. പരിഹാസത്തിൽ കലർന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പന്ത് കയ്യിൽ വെച്ച് തട്ടിയതും സേറ അത് പിടിച്ചു. അവളുടെ നോട്ടം സേറയിലെത്തിയതും സേറ അവളെ നോക്കി ഒന്നിളിച്ചു. ഒന്നെങ്കിൽ നിന്റെ വേർഡ്സ് നീ തന്നെ മൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നും തല്ലുവാങ്ങുക. ഏതാണെങ്കിലും നിനക്ക് തീരുമാനിക്കാം. യാതൊരുവിധ കൂസലും കൂടാതെ പിരികമുയർത്തിക്കൊണ്ട് പറയുന്നവളെ ഒരു നിമിഷം ജോ രൂക്ഷമായി നോക്കി. യു, അവൾ സേറയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയതും സേറ ചിരിയോടെ തന്നെ അത് മടക്കി കൊടുത്തു. റിലാക്സ്, താൻ ശബ്ദം ഉണ്ടാക്കല്ലേ, എന്നെ കണ്ടില്ലേ, എത്ര റിലാക്സ് ആയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ റിലേഷൻ, അത് ഫ്രണ്ട്സ് ആണെങ്കിലും മോർ ദാൻ ഫ്രണ്ട്സ് ആണെങ്കിലും ഇനിയിപ്പോൾ വേറെ വല്ലതും ആണെങ്കിലും ദാറ്റ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓക്കെ, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്, പ്രത്യേകിച്ച് എന്റെ കാര്യത്തിൽ. സേറയ്ക്ക് നന്നായി തന്നെ ദേഷ്യം വന്നിരുന്നു. അവൾ വേഗം തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. നടക്കുമ്പോൾ ജോയെ നന്നായി പ്രാകുന്നുണ്ടായിരുന്നു. കുറെ ഇറങ്ങിക്കോളും ബന്ധം നോക്കാൻ. അവൾ പറഞ്ഞതിൽ നിന്നും അതുമാത്രമേ അവൻ കേട്ടു. അവൾ കയ്യിലെ ബോൾ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി താഴെയിരുന്ന് ചുണ്ടോട് ചേർത്തു. അവളുടെ വാശിയോടുള്ള കുടിക്കൽ കണ്ടുകൊണ്ട് തന്നെ അവനും അവൾക്കൊപ്പം താഴെയിരുന്നു. ഇന്നെന്താ പ്രശ്നം? ബേബി ബോയിന്റെ മുഖം കടന്നൽ കുത്തിയ പോലുണ്ടല്ലോ. അവളുടെ മുക്കിലൊന്ന് തോണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് തന്നെ അഴിഞ്ഞുപോയ ഷൂലേസ് കെട്ടാൻ തുടങ്ങി. കുറച്ച് അവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. ആ നിൽക്കുന്ന അവൾക്ക് സംശയം, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. സേറ പുച്ഛത്തോടെ പറയുന്നത് കേട്ട് ഒരു നിമിഷം അവനൊന്ന് പതറിയെങ്കിലും അവൻ മനോഹരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ ഷൂലേസ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം തടഞ്ഞു നിന്നു. അവൾ ആലോചനയിലായിരുന്നു. ഞാൻ ഓക്കെ റെഡി, ഇനി നീ പോയി പ്രാക്ടീസ് ചെയ്. ഞാൻ ലാബിലേക്ക് പോവുകയായിരുന്നു. അവളുടെ ഷൂവിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോഴാണ് അവൾ ആലോചനയിൽ നിന്നും ഉണർന്നത്. അവൻ ചെറുചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവൾ അവൻ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നു. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റിനെ പൂവിനെ പ്രണയിച്ചതോ?